നമസ്കാരം. ഇന്ത്യ 75-ാം അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച നിരവധി വിപ്ലവകാരികൾ. കാരണം ഇന്ന് നമ്മളൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഇത് സംഭവിക്കാൻ 90 വർഷത്തെ പോരാട്ടം, ഔദ്യോഗികമായി 1947 വരെ ഈ പോരാട്ടം 90 വർഷം നീണ്ടുനിന്നു. ഏകദേശം 3-ോ 4-ോ തലമുറയിൽപ്പെട്ട ആളുകൾ പോരാടുകയുണ്ടായി. എന്നാൽ ഈ പേരുകളിൽ ഭൂരിഭാഗവും നിർഭാഗ്യവശാൽ അധികമാരും കേട്ടിട്ടേയില്ല. അവർ ആദരിക്കപ്പെട്ടിട്ടില്ല, അവരുടെ കുടുംബങ്ങളെ ആദരിച്ചിട്ടില്ല. അവർക്കായി ഇവിടെ സ്മാരകങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അവരെ ആളുകളുടെ ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ്, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ യുവജനങ്ങളിലേക്ക്. എന്തെന്നാൽ കൃതജ്ഞത പ്രകടിപ്പിക്കാതെ ഒരു രാജ്യത്തിന്റെ ജീവനെ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മുൻ തലമുറകൾ നമുക്ക് വേണ്ടി ചെയ്തതിനെ നാം ബഹുമാനിക്കേണ്ടതും അതിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് മാർച്ച് 21 സേവ് സോയിൽ റാലിയുടെ 1-ാം ദിവസം ഒരു മഹാനായ നായകനെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. തെലുങ്കാന മേഖലയിൽ നിന്നാണ് ഗോണ്ട് സമുദായത്തിൽപ്പെട്ട കൊമാരം ഭീം. ഗോത്ര സമുദായമായ ഗോണ്ട് വിഭാഗക്കാരനായിരുന്നു. ഗോത്രവിഭാഗങ്ങൾക്ക് അവരുടേതായ പാരമ്പര്യ അവകാശങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായി അവർ വനത്തിലാണ് ജീവിച്ചിരുന്നതും അവരുടെ ആചാരങ്ങൾ പാലിച്ചിരുന്നതും. പക്ഷേ ചില ഇംഗ്ലീഷുകാരായ വനപാലകർ ഇതിൽ കുറ്റം ചുമത്തി. അവരുടെ ഉപജീവനത്തിനായി വനം ഉപയോഗിക്കുന്നതിൽ നിന്നും ആദിവാസികളെ തടഞ്ഞു. അതിനെ തുടർന്ന് നേരിയ വാക്കേറ്റവും ഉണ്ടായി. അന്നു മുതൽ അത് ക്രൂരതയുടെ അങ്ങേയറ്റത്തെ തലങ്ങളിലേക്ക് പോവുകയുണ്ടായി. ഈ ആദിവാസികളിൽ പലരുടെയും വിരലുകളും കൈകളും മുറിച്ചുമാറ്റി. പിന്നെ കൊമാരം ഭീം തന്റെ ഗോത്രത്തിന് വേണ്ടി നിലകൊള്ളുകയും പോരാടുകയും ചെയ്തു. വർഷങ്ങളോളം പോരാടുകയും അതിനായി ഒരു ഗറില്ല സൈന്യം രൂപീകരിക്കുകയും ചെയ്തു. വളരെ ധീരമായി അദ്ദേഹം ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. ഒരു ഗറില്ല പോരാളി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വീര്യവും ധൈര്യവും ഇന്നത്തെ തെലുങ്കാനയിലെ ആ പ്രദേശത്ത് ഒരു ഇതിഹാസമായി മാറിയിരുന്നു. നിർഭാഗ്യവശാൽ 1940-ൽ ചില ഒറ്റുകാർ നിമിത്തം പോലീസ് അദ്ദേഹത്തെ പിടിച്ച് വെടിവെച്ചു കൊല്ലുകയുണ്ടായി. അദ്ദേഹം രാജ്യത്തിനു വേണ്ടി പോരാടുകയും ജീവൻ ത്യജിക്കുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ ഗോത്രത്തിനു വേണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ത്യാഗവും വീര്യവും നാം ഓർക്കേണ്ടതാണ്. എല്ലാത്തിനുമുപരിയായി തന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ. അടുത്ത 75 ദിവസം യുവജനങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓരോ വിപ്ലവകാരിയെ വീതം സോഷ്യൽ മീഡിയയിൽ വീണ്ടും അവതരിപ്പിക്കുന്നതാണ്. ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. എല്ലാത്തിനുമുപരിയായി ജീവൻ ത്യജിച്ചവരോട് നന്ദിയുള്ളവരായിരിക്കുക. തങ്ങളുടെ യൗവനം ഇന്ത്യ ഇന്നത്തെ അവസ്ഥയിലാക്കാൻ ബലിയർപ്പിച്ചവർക്കായി നന്ദി.